ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വേർഡ് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് വേർഡിലെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. ഹോമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പാർട്ട് വണ്ണിലും പാർട്ട് ടുവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വീഡിയോ ആണ് നമ്മൾ പറയുന്നത് കവർ പേജ് അല്ലെങ്കിൽ പേജസ് എന്ന് പറഞ്ഞിട്ട് ഇൻസേർട്ടിലാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഹോം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇൻസേർട്ടില് പേജസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു ഡോക്യുമെന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് തയ്യാറാക്കി വെച്ചതിന് ഒരു കവർ പേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പേജസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ കവർ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കവർ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കവർ പേജിന്റെ മോഡലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ പേജിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിന് കവർ പേജ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് വേണം എന്നുള്ളത് നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്ത് അതിൽ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മോഡലിലേക്ക് നമ്മുടെ ഡോക്യുമെന്റിന്റെ കവർ പേജ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മുടെ കവർ പേജ് വന്നു. അതിന് താഴെയാണ് നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ നമുക്ക് കിട്ടുക. ഇനി ഈ തന്നിരിക്കുന്ന കവർ പേജിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ടൈപ്പ് ദ ഡോക്യുമെന്റ് ടൈറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ട ഡീറ്റെയിൽ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലെ പിക്ചേഴ്സ് മാറ്റാം, അല്ലെങ്കിൽ കളർ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കവർ പേജാണ് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ കവർ പേജിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു കവർ പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കവർ പേജ് മാറ്റി വേറൊരു മോഡലിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കവർ പേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. അടുത്ത കവർ പേജിന്റെ സ്റ്റൈലിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എഴുതിയിട്ടുള്ളതെല്ലാം അടുത്ത കവർ പേജിന്റെ സ്റ്റൈലിലേക്ക് മാറി വരുന്നതായിട്ട് കാണാം. വേറൊരു കവർ പേജ് നമുക്ക് ഇവിടെ കിട്ടും. ഇതിനെയും നമുക്ക് എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടും അതുപോലെ ഷേപ്പിലൊക്കെ കളർ മാറ്റിയിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ ഏത് മോഡലിലുള്ള കവർ പേജും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കവർ പേജ് സെലക്ട് ചെയ്തു. കവർ പേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പേജിലാണ് നമ്മൾ ടൈപ്പിംഗ് വന്നിട്ടുള്ളത്. കവർ പേജിന് ശേഷം നമ്മുടെ ടൈപ്പിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കവർ പേജിനും നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പേജിനും ഇടയിലായിട്ട് നമുക്കൊരു ബ്ലാങ്ക് പേജ് ആവശ്യമായിട്ട് വരികയാണ്. എവിടെ വേണമെങ്കിലും ആവാം. ഇപ്പൊ നമ്മുടെ ആവശ്യം ഇവിടെ ഒരു ഇൻഡെക്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കവർ പേജ് കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഒരു ബ്ലാങ്ക് പേജ് വേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ടൈപ്പിംഗ് തുടങ്ങിയിട്ടുള്ള ആ പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേജസിൽ തന്നെ ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കവർ പേജിനും നമ്മൾ ടൈപ്പിംഗ് ചെയ്ത പേജിനും ഇടയിലായിട്ട് ഒരു ബ്ലാങ്ക് പേജ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഇൻഡെക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എഴുതി ചേർക്കാനുണ്ടെങ്കിൽ അതോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എത്ര പേജ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലാങ്ക് പേജ് ആ കവർ പേജിനും ടൈപ്പിംഗിനും ഇടയിലായിട്ട് നമുക്ക് കിട്ടും. ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ എവിടെയാണോ കഴ്സർ വെക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ബ്ലാങ്ക് പേജ് വരുന്നത്. ഇപ്പോൾ ഇവിടെയാണ്, ഇതിനിടയിലാണ് നമുക്ക് ഒരു ബ്ലാങ്ക് പേജ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിന്റെ തുടക്കത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലാങ്ക് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കൊരു ബ്ലാങ്ക് പേജ് ഇവിടെ കിട്ടും. അപ്പോൾ പേജസ് എന്ന് പറയുന്നതിൽ ബ്ലാങ്ക് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്ത് വെച്ചതിൽ ഇതുവരെ ആയിട്ട് നമുക്ക് ഈ പേജിനെ ബ്രേക്ക് ചെയ്യണം. ഈ സോഴ്സ് മാനേജർ എന്ന് പറയുന്നത് വരെ ഒരു പേജ് മതി. ക്രിയേറ്റ് എ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗം അടുത്ത പേജായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഈ പേജിനെ ഇവിടെ വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ എവിടെ വെച്ചിട്ടാണോ നമുക്ക് പേജിനെ ബ്രേക്ക് ചെയ്യേണ്ടത് അവിടെ കഴ്സർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും
ഇതില് വരെ സോഴ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ട് വരുന്ന അത്രയും ഭാഗം ഒരു പേജിൽ വരും ബാക്കിയുള്ളത് അടുത്ത പേജിലേക്ക് മാറിയതായിട്ട് കാണാം അപ്പോൾ ഒരു പേജിനെ എവിടെ വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യണോ അവിടെ കഴ്സർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേജ് ബ്രേക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് നമുക്ക് ഇവിടെ വരും പേജിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയാണ് പേജസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് പേജുകളെ ബ്ലാങ്ക് പേജസ് എടുത്തിരുന്നു അപ്പോൾ ഈ ബ്ലാങ്ക് പേജ് വന്നത് നമുക്ക് വേണ്ട ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം എടുത്തത് കൂടിപ്പോയി അല്ലെങ്കിൽ നമുക്കത് ആവശ്യം ഇല്ലാതെ വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബ്ലാങ്ക് പേജിനെ കളയണം അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ പേജിനും ടൈപ്പിങ്ങിനും ഇടയിലായിട്ട് രണ്ട് ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട് അതിലൊരു ബ്ലാങ്ക് പേജ് നമുക്ക് കളയണം അപ്പോൾ ആ ബ്ലാങ്ക് പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ബ്ലാങ്ക് പേജസ് ഉണ്ടായിരുന്നത് ഒരെണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിനെയും നമുക്ക് കളയാം ഇവിടെ നമ്മൾ ഇനി നമുക്ക് ഈ ബ്ലാങ്ക് പേജിനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ പേജ് ഡിലീറ്റ് ആയി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ട് വഴി ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഏത് പേജിനെയാണോ നമുക്ക് കളയേണ്ടത് ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ആ പേജിൽ നമ്മൾ കഴ്സർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ അല്ലെങ്കിൽ കീബോർഡിൽ തന്നെയുള്ള ബാക്ക് സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ബ്ലാങ്ക് പേജസിനെ പേജിനിടയിലുള്ള ബ്ലാങ്ക് പേജസിനെ നമുക്ക് കളയാൻ പറ്റും റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബ്ലാങ്ക് പേജിനെ റിമൂവ് ചെയ്ത് കളയുന്നത് ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത്രയാണ് പേജസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു